ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ 12th 5 ഇയർ പ്ലാൻ ഇൻ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഇന്ത്യയുടെ 12-ാമത്തെ പഞ്ചവത്സര പദ്ധതി. 2012 മുതൽ 2017 വരെയായിരുന്നു ഇതിൻ്റെ കാലയളവ്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് പ്ലാനിംഗ് കമ്മീഷൻ മാറിയിട്ട് നീതി ആയോഗ് നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഇതിൻ്റെ ഈ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു. ഓക്കെ, അതായത് ഇതിൻ്റെ തുടക്കത്തിൽ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രൈം മിനിസ്റ്ററായിട്ടുണ്ടായിരുന്നത്. പിന്നെ 2014 മെയ് 26 മൻമോഹൻ സിംഗ് മാറിയിട്ട് നരേന്ദ്രമോദി അധികാരത്തിലേറി. ഓക്കെ, ഇതിന് തുടക്കം കുറിച്ചത് മൻമോഹൻ സിംഗിൻ്റെ ഭരണ കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, അടുത്തത് ഇതിൻ്റെ സ്ലോഗൺ എന്ന് പറയുന്നത് മുദ്രാവാക്യം ഫാസ്റ്റർ മോർ സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. വേഗത്തിലുള്ള സസ്റ്റൈനബിളായിട്ടുള്ള, അതായത് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ടുള്ള, എൻവയോൺമെൻറ്റിന് പ്രകൃതിക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊടുത്തുകൊണ്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, അപ്പം ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസനം ആയിരുന്നു ഇതിൻ്റെ ഒരു സ്ലോഗൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ ഇതൊക്കെയായിരുന്നു: ഫാസ്റ്റർ ഗ്രോത്ത്, വേഗത്തിലുള്ള വികസനം; ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതായത് ഇത് പറഞ്ഞ പോലെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനം. ഓക്കെ, പിന്നെ ഗ്രോത്ത് റേറ്റ് 8%, അതായത് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത് 9, അതിൻ്റെ കരട് രേഖയിലൊക്കെ 9% ഗ്രോത്ത് റേറ്റാണ് ലക്ഷ്യം വെച്ചത്. പിന്നെ പഞ്ചവത്സര തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അത് 8 പിന്നെ മാറ്റിയിട്ട് 8 ചുരുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ റെഡ്യൂസ് പോവർട്ടി ബൈ 10%, 10% ദാരിദ്ര്യം കുറയ്ക്കുക. പിന്നെ ജനറേറ്റ് 50 മില്യൺ ജോബ്സ്, അതായത് 11-ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ഞാൻ പറഞ്ഞിരുന്നു 70 മില്യൺ ജോബ്സ്, അതായത് 7 കോടി പുതിയ തൊഴിലവസരങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ 50 മില്യൺ ജോബ്സ്, ജോബ് ഓപ്പർച്യൂണിറ്റി, അതായത് 5 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ഒരു ലക്ഷ്യമേനുണ്ടായിരുന്നു. ഇൻക്രീസ് ഗ്രോത്ത് ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് മാനുഫാക്ചറിങ് സെക്ടേഴ്സ്, അതായത് കാർഷിക മേഖലയിൽ, മാനുഫാക്ചറിങ് മേഖലയിൽ, അതായത് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്ന മേഖലകളിലൊക്കെ എന്ത് ഗ്രോത്ത് കൊണ്ടുവരിക, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു. ഓക്കെ, പിന്നെ ഇത് കൈവരിച്ച പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട നേട്ടങ്ങൾ: ഗ്രോത്ത് റേറ്റ് 6.7%, 6.7% വളർച്ചാ നിരക്കുണ്ടാക്കി, അത് ടോട്ടലാണ്. പിന്നെ ഇതിൻ്റെ ആവറേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് 7% ആണ് ഈ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യ കൈവരിച്ചത്. ഓക്കെ, ഇനി ഇതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കുറച്ച് ഇൻസിഡൻസ് ഉണ്ട് കേട്ടോ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് മേജർ ഇൻസിഡൻസ് ഇതൊക്കെയാണ്: ആൾ സബ്സിഡീസ് ആൻഡ് ഗ്രാൻറ്റ്സ് വെയർ അലോക്കേറ്റഡ് ത്രൂ ആധാർ, എല്ലാ സബ്സിഡീസും ആധാറും ഏതിലൂടെ വിതരണം ചെയ്യാൻ തുടങ്ങി, ആധാർ വഴി വിതരണം ചെയ്യാൻ തുടങ്ങി. ആധാർ വന്ന 2010 കാലഘട്ടത്തിലാണ് വന്നത്, എന്നാൽ എല്ലാ സബ്സിഡീസും എന്താണ് ഗ്രാൻസും ഒക്കെ ഇതിലൂടെ അലോക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഈ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇതൊരു മെത്തേ ഒരു ട്രാൻസ്ഫർ മെത്തേഡ് ഉണ്ട്, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. ഈ മെത്തേഡിലൂടെയാണ് എന്ത് ചെയ്തത് ഈ ഇതൊക്കെ ഇത് വിതരണം ചെയ്യാൻ തുടങ്ങിയത്. അടുത്തത് പ്ലാനിംഗ് കമ്മീഷൻ വാസ് ഡിസ്മിസ്ഡ്, 2014 പ്ലാനിംഗ് കമ്മീഷൻ ഡിസ്മിസ് ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ആണ് ഇന്ത്യയുടെ കേട്ടോ. അതായത് പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ മാറിയിട്ട് പിന്നൊരു സമിതി വേണ്ടേ, ആ സമിതിയുടെ പേരാണ് നീതി ആയോഗ്, NITI ആണ് കേട്ടോ, നീതി ആയോഗ്. ഇതിൻ്റെ ഈ നീതി ആയോഗിനെ പറ്റി ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. ഓക്കെ, നീതി ആയോഗ് കെ എം ഇൻ്റെ ഫോർഷൻ 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഓക്കെ, ഇനി എന്തുണ്ടായി? ലാസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ, അതായത് ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ, അതായത് മാറിയ ഡീകമ്മീഷൻ ചെയ്തില്ലേ, ആ പിരിച്ചുവിട്ട പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാന ചെയർമാൻ നരേന്ദ്രമോദി ആയിരുന്നു. പിന്നീട് അതിൻ്റെ ലാസ്റ്റ് വൈസ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ, അതായത് ഒരു പഞ്ചാബിലെ ആളായിരുന്നു, അതായത് ലാസ്റ്റ് വൈസ് ചെയർമാൻ എന്നത് മോൺടേക് സിംഗ് അലുവാലി ആയിരുന്നു ഇതിൻ്റെ ലാസ്റ്റ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻസിഡൻസ് ആയിട്ട് എടുത്തു പറയാനുള്ളത്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയ്ക്ക് ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു, ഒരു പ്രശ്നം ഇന്ത്യ അനുഭവിച്ചിരുന്നു. ആ പ്രശ്നം ഇതായിരുന്നു: ഇൻ 2012, അതായത് 12 തുടങ്ങുന്ന സമയത്താണ്, ദേർ വാസ് എ റിസഷൻ വിച്ച് അഫക്റ്റഡ് ഇന്ത്യ ആൻഡ് ഗ്ലോബൽ എക്കോണമി, അതായത് ഇന്ത്യ മാത്രമല്ല മറ്റ് ആഗോളതലത്തിൽ ബാധിച്ച ഒരു റിസഷൻ, ഒരു സാമ്പത്തിക മാന്ദ്യം ഈ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാലും ഇന്ത്യ 6.7% വളർച്ചാ നിരക്ക് കൈവരിക്കുകയുണ്ടായി. ഓക്കെ, ഇത്രയുമാണ് പ്രധാനമായിട്ടും 12-ാമത്തെ 12th 5-year plan ഇന്ത്യയുടെ ഭാഗമായിട്ട് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. Thank you.